നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗംഗയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മോളെ. ആണോ? ഗംഗ അങ്ങനെ പറഞ്ഞു അല്ലേ? എനിക്കറിയായിരുന്നു ഗംഗയ്ക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നടക്കുമായിരുന്നല്ലേ. ഇപ്പൊ എല്ലാം ശരിയായല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിക്കണം. അപ്പൊ ഗംഗയുടെ അമ്മയോ? അച്ഛൻ ഇപ്പൊ വരാട്ടോ. ശരി അച്ഛ, ഞാൻ ഗംഗ എവിടെയാന്ന് നോക്കട്ടെ. അച്ഛനോട് ക്ഷമിക്കും മോളെ, നിന്റെ സങ്കടം കാണാതിരിക്കാൻ ഞാൻ നിന്നോട് നുണ പറഞ്ഞത്. ഗംഗയെ നിന്റെ അമ്മയായി തരാനുള്ള ഭാഗ്യം ഈ അച്ഛനില്ല മോളെ. മാളൂന് ഒരിക്കലും മഹിയേട്ടനോട് ക്ഷമിക്കാൻ കഴിയില്ല. ഗംഗയെ മാളൂന്റെ അമ്മയായി കൈലാസത്തിൽ വാഴിക്കുക മാത്രമാണ് മഹിയേട്ടൻ മോൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. എന്റെ മോളെ കരയിപ്പിക്കല്ലേ മഹിയേട്ട, അവള് പാവാ. ഗംഗ എങ്ങനെയെങ്കിലും മഹിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. മുത്തശ്ശി, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. നീ എന്താ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം നേരത്തെ എന്നോട് പറയാതിരുന്നത്? ഞാനും വന്നേനല്ലോ. ഒരു ജലദോഷക്കോൾ ഉള്ളതുകൊണ്ട് വെയിലുറച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനും ഇപ്പൊ റെഡിയായി നിന്നേനെ. അത് സാരല്ല, മുത്തശ്ശി മിക്ക ദിവസം പോകുന്നല്ലേ. എനിക്കൊന്ന് ശ്രീമഹേശ്വരനെ കണ്ട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല മുത്തശ്ശി, മനസ്സിനാകെ എന്തൊരു സുഖമില്ല. അതൊന്ന് ശരിയാകാൻ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. ശരി, പോയിട്ട് വാ. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ തോന്നാതിരിക്കാൻ ഭഗവാന്റെ മന്ത്രം 108 ജപിക്കണം. നമ്മൾ അറിയാതെയാണ് ചിന്തകൾ വരുന്നതെന്ന് മനസ്സ് നമ്മളോട് പറയും. പക്ഷേ ഒരിക്കലും അതങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണ് പല ചിന്തകളും മനസ്സിൽ കൊണ്ടുവരുന്നത്. അതെല്ലാം നമുക്കൊടുക്കം ദുഃഖം മാത്രമേ തരൂ. വെളിച്ചം കണ്ടു പറക്കുന്ന ഇയലുകൾ തീയിൽ ചെന്ന് വീണ് മരിക്കുന്നത് പോലെയാ അത്. അതുകൊണ്ട് മനസ്സിൽ ഈശ്വരനെ ഉറപ്പിച്ചു നിർത്തണം. ശരി മുത്തശ്ശി, പോയിട്ട് വാ. അമ്പലത്തിലേക്ക് പോവാ. എന്നെ കൂടി കൊണ്ടുപോവോ? ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം മാളു. അത് മാത്രല്ല, ഞാൻ നടന്നാ പോകുന്നത്. മാളു അത്രയും ദൂരം നടന്ന കാല് വേദനിക്കില്ലേ? ഇല്ല, എനിക്ക് കാലൊന്നും വേദനിക്കില്ല. ഞാൻ ഗംഗയുടെ ഒപ്പം നടന്നോളാം. എനിക്ക് ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിക്കണം. അമ്പലത്തിലേക്കല്ലേ മാളൂന് വരാൻ ഇഷ്ടമാണെങ്കിൽ അവളെ കൂടെ കൊണ്ടുപോ. ശരി, എന്നാ നമുക്ക് ഞങ്ങൾ പോയിട്ട് വരാം മുത്തശ്ശി. പോയിട്ട് വാ. എന്റെ ശ്രീ മഹേശ്വര, എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്താ തനിക്ക് ഞാൻ ഓഫർ ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് തരും. പിന്നൊരു കാര്യം, ഒരു കാരണവശാലും ഇക്കാര്യം ആ നകുൽ അറിയരുത്. നകുലോ? ഏത് നകുല്? ആ നകുലിനെ നിങ്ങക്ക് അറിയില്ലല്ലേ. സാരമില്ല, വിട്ടേക്ക്. അതല്ല, എനിക്ക് അഞ്ചാറ് നകുലന്മാരെ അറിയാം, അതിലാരാണെന്നാ ചോദിച്ചത്. എടോ, ഈയിടെ ആ ജയിലിൽ നിന്ന് റിലീസായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ,
ഒരു വിഗ്രഹക്കടത്തൊക്കെ നടത്തിയ ആളില്ലേ? ആ നകുല്. ഓ, അത് നമ്മുടെ കിളി നകുല്. കിളി നകുല്? അതെ, അവനീ കിളിയുടെ പരിപാടിയാ. കാട്ടി പോയി കിളിയുടെ ഫോട്ടോ എടുത്ത് വിൽക്കും. നാട്ടി വന്ന കിളി പോലുള്ള പെൺകുട്ടികളെ വളച്ചു വിൽക്കും. പോലീസ് പിടിക്കാതിരിക്കാൻ കാട് കയറി കയറിയ അവൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയത് തന്നെ. അവൻ ഒരു കാരണവശാലും ഇക്കാര്യം അറിയരുത്. അവന്റെ കൊച്ചിനെ ഒന്നും അല്ലല്ലോ തട്ടിക്കൊണ്ടു പോകേണ്ടത്. അല്ല. എന്നാ കുഴപ്പമില്ല. ഓക്കെ, എല്ലാം പറഞ്ഞു പോലെ. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങും. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി കൊച്ചിനെ പൊക്കിക്കോണം. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ശരി. എന്താ പുതിയൊരു ഇടപാട്? അമ്മയായിരുന്നു എന്റെ നല്ല ജീവനങ്ങ് പോയി. എന്താടി, നീ എന്തോ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ അറിയാതെ പിന്നെ എന്തോ പരിപാടി തുടങ്ങി. ഒരെണ്ണം ചെയ്തതിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. ഇതങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ മാത്രമൊന്നുമില്ല, എന്റെ ഇമേജ് ഒന്ന് കൂട്ടാൻ വേണ്ടിയുള്ള സിമ്പിൾ ട്രിക്ക്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. മാളൂനെ ഒന്ന് ചെറുതായിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. എടി, മാളൂന് എന്തെങ്കിലും പറ്റിയ നിനക്കെന്താ മഹിയുടെ ജീവിതത്തിൽ സ്ഥാനം? ഒന്നാമതേ കല്യാണത്തിന്റെ കാര്യം കയ്യാലെ പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക, അതിനിടയിൽ ഇനി മാളൂനെ കൂടി കാണാതായ തീർന്നുമല്ല. അങ്ങനല്ലമ്മേ. ഗംഗ എങ്ങനെയാ മഹിയേട്ടിന് ഇത്രയും പ്രിയപ്പെട്ടവളായത്? മാളൂന് അവളെ വലിയ ഇഷ്ടമായുണ്ട്. ആ, എന്നാ അത് മാത്രമല്ല, ആ ബസ് അപകടവും കിഡ്നാപ്പിംഗ് ഒക്കെ നടന്നപ്പോ ഗംഗയാണല്ലോ മാളൂനെ രക്ഷിച്ചത്. അതെ. അപ്പോ അതൊരു വലിയ കാരണോ? ഗംഗ സ്വന്തം ജീവൻ പണയം വെച്ച് മാളൂന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനൊരു തോന്നല് മഹിയേട്ടിന്റെ മനസ്സിലുണ്ട്, അതേ തോന്നല് മാളൂന്റെ മനസ്സിലുണ്ട്. അതാണ് അവർക്ക് രണ്ടുപേർക്കും ഗംഗയോടുള്ള ഈ സ്നേഹവും അടുപ്പവും. ആ കിഡ്നാപ്പ് കഴിഞ്ഞപ്പോ ആണല്ലോ മഹിയേട്ടൻ അവളെ പ്രപ്പോസ് ചെയ്തത്. അത് ശരിയാ. അതിനു പിന്നെ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? മാളൂന് ഒരു കിഡ്നാപ്പർ തട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ അവളെ അയാളിൽ നിന്ന് രക്ഷിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നീ ഒരു കെണിപ്പെട്ട, നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ അറിയാൻ പാടില്ല. പിന്നെയാ നീ മാളൂനെ രക്ഷിക്കുന്നെ. ഇതൊക്കെ ഞാനും കിഡ്നാപ്പറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അഡ്ജസ്റ്റ്മെന്റോ? അതെ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഇതൊക്കെ നടക്കുവോ? നടക്കും, അല്ലെങ്കിൽ ഈ ശ്രേയ നടത്തും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അതെ, എല്ലാം സൂക്ഷിച്ചൊക്കെ ചെയ്യണേ. ആ അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.